ഒരു രാജാവിന് ഒരാൾ രണ്ട് ഫാൽക്കൻസിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, ഫാൽക്കൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈറ്റിൽ ഇങ്ങനെ പറന്ന് പൊങ്ങാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. കൂടുതലായിട്ടും ഈ അറബ്സ് അറബികളൊക്കെ ഉണ്ടല്ലോ, അവരാണ് ഈ ഫാൽക്കൻസിനെയൊക്കെ വെക്കുന്നത്. ഫാൽക്കൻസിന്റെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ രാജാവ് വിചാരിക്കും ഇതിനെ ഏറ്റവും അധികം ഹൈറ്റിൽ പറത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് രണ്ട് ട്രെയിനേഴ്സിനെ കൊണ്ടുവരും. ഇതിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് രണ്ട് ബെസ്റ്റ് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഇതിൽ ഒരാൾ വന്ന് രാജാവിനോട് പറയുന്നു, ഇതിനകത്തുള്ള ഒരു ഫാൽക്കൺ വളരെ അധികം മനോഹരമായിട്ട് പറന്ന് പൊങ്ങുന്നുണ്ട്, എന്നാൽ മറ്റേ ഫാൽക്കൺ ആവട്ടെ തൻ്റെ ചില്ല വിട്ടിട്ട് പറക്കാൻ പോലും കൂട്ടാക്കുന്നില്ല, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ്, അത് അവിടെ നിന്ന് അനങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പറന്ന് പൊങ്ങുന്ന ഫാൽക്കണിനെ കണ്ട് രാജാവിന് വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ തൻ്റെ ചില്ല വിട്ട് പോവാത്ത ഫാൽക്കണിനെ കണ്ട് രാജാവിന് വളരെയധികം നിരാശയും തോന്നുന്നു. അങ്ങനെ രാജാവ് തീരുമാനിക്കും ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാജാവ് പല പല ആളുകളെയും കൊണ്ടുവരും. പല ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ട്രെയിനേഴ്സിനെയും കൊണ്ടുവരും. പക്ഷെ അവരൊക്കെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഈ ഫാൽക്കൺ അതിൻ്റെ ആ ഒരു ചില്ല വിട്ട് പറക്കുന്നില്ല. അവസാനം രാജാവ് അവിടുത്തെ പ്രജകളെയൊക്കെ വിളിച്ചു പറയും, പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന, വളരെയധികം അടുത്ത് ജീവിക്കുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ കൊണ്ടുവരും. അത്തരം ഒരാൾക്ക് ഒരു പക്ഷേ ഈ ഫാൽക്കണിനെ പറത്താനുള്ള കഴിവുണ്ടാവുമായിരിക്കും എന്ന് രാജാവിന് തോന്നിയിട്ട് അത് പ്രജകളോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കാണുന്നത് ഈ രണ്ടാമത്തെ ഫാൽക്കൺ പറന്നു പൊങ്ങുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ രാജാവിന് വളരെയധികം സന്തോഷം തോന്നുന്നു. എന്നിട്ട് രാജാവ് പ്രജകളോട് പറയുന്നു, ഇതാരാണ്, ഇതിൻ്റെ പുറകിൽ ആരാണ്, ആരാണ് ഈ ഇത് പക്ഷേ ഇത്ര അധികം ഹൈറ്റിൽ പറത്താൻ ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചെടുത്ത വ്യക്തി ആരാണ്, എനിക്ക് കാണണം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകനെ കൊണ്ടുവരുന്നു. അപ്പോൾ രാജാവ് ഇയാളോട് ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടും പല ആളുകൾ പല ദേശങ്ങളിൽ നിന്ന് വന്ന് ശ്രമിച്ചിട്ടും പറത്താൻ പറ്റാത്ത ഈ ഒരു ഫാൽക്കണിനെ നിങ്ങൾ എങ്ങനെയാണ് പറത്തിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അത് വളരെ എളുപ്പമാണ്, ഞാനതിരിക്കുന്ന കൊമ്പ് മുറിച്ചു കളഞ്ഞു, പിന്നെ അതിന് വേറെ നിവൃത്തിയില്ലാതെ അത് പറന്നു തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ രാജാവിന് അതിശയം തോന്നും, ഓ ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു മനുഷ്യന് ഇത് സാധിച്ചിരിക്കുന്നു, ഈ ബുദ്ധി നമുക്കൊന്നും തോന്നിയില്ലല്ലോ എന്ന് രാജാവ് ഇങ്ങനെ വിചാരിക്കുന്നു. പലപ്പോഴും നമ്മളും ഇതുപോലെയാണ്, നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ ഒതുങ്ങിക്കൂടാറുണ്ട് അല്ലേ. ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളും വാസനകളും നമുക്ക് എത്താൻ പറ്റുന്ന ഉയരങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയാറില്ല. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ ആ ഇത് മതി എന്ന് പറഞ്ഞ് നമ്മളവിടെ ഒതുങ്ങിക്കൂടാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും വാസനകളും എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മളൊക്കെ നമ്മുടെ കംഫർട്ട് സോൺ എന്നൊരു സംഗതിയുണ്ട്, നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ കഴിവുകളെയൊന്നും തിരിച്ചറിയാതെ നമുക്ക് എത്താൻ പറ്റുന്ന ഉയരങ്ങളെ ഒന്നും തന്നെ തിരിച്ചറിയാതെ അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാറുണ്ട്. ആ ഇതൊക്കെ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒതുങ്ങിക്കൂടാറുണ്ട്. അപ്പോൾ എന്ന് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുന്നു, എന്ന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി, എനിക്കൊന്നും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുകയില്ല. നമ്മളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും അത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമുക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക, എബിലിറ്റീസും ടാലൻസും ഒക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മളിരിക്കുന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ പുറത്ത് വന്നേ പറ്റൂ. ഈ ലോകത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഓരോ ആളുകളും ഏതു തരം വഴികളിൽ കൂടെ നടന്നിട്ടുള്ള ആളുകളാണ്, മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായും
തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരേണ്ടതാണ്. മറ്റുള്ളവർ എങ്ങനെ പോകുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ആ രീതിയിൽ തന്നെ നമ്മളും പോയി ആ ഒരു രീതിയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പോൾ എന്ന് നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുന്നു, അന്നാണ് നമ്മുടെ ജീവിതം എന്താണ്, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് പുതിയ പുതിയ രസമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ പറ്റട്ടെ, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.